നമസ്കാരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നടത്തിയ പരാമർശത്തെ ന്യായീകരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞ വാക്കുകൾ കണ്ണൂരുകാർ തമ്മിൽ സാധാരണ പറയുന്നതാണ് തൃക്കാക്കരയിൽ സി പി എമ്മിന് വേറൊന്നും പറയാനില്ലാത്തത് കൊണ്ടാണ് സുധാകരന്റെ വാക്കുകളെ ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്നും സതീശൻ കുറ്റപ്പെടുത്തി കെ സുധാകരൻ നടത്തിയ പരാമർശം അടഞ്ഞ അധ്യായമാണെന്നും പരാമർശത്തിന് കാരണമായ സാഹചര്യം ഇന്നലെ തന്നെ സുധാകരൻ വിശദീകരിച്ചതാണ് എന്നും വി ഡി സതീശൻ പറഞ്ഞു കത്തോലിക്കാ സഭയെ തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പിലേക്ക് വലിച്ചടിച്ചത് സി പി ഐ എം ആണെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കോൺഗ്രസ് അങ്ങനെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എന്നും സഭാ കോൺഗ്രസിനോട് പോലും സ്ഥാനാർത്ഥി വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നും സതീശൻ കൂട്ടിച്ചേർത്തു അതേസമയം മുഖ്യപ്രതിയെ ചങ്ങല പൊട്ടിയ നായകണക്കെ എന്ന് വിളിച്ച സുധാകരന്റെ പരാമർശം തൃക്കാക്കര പ്രചരണത്തിൽ മുഖ്യ വിഷയമായി ഉയർത്താനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം എന്നാൽ ഇത് പ്രതിരോധിക്കാനാണ് യു ശ്രമം മുഖ്യമന്ത്രിയെ മോശമായി പരാമർശിച്ചിട്ടില്ല എന്നും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് പിൻവലിക്കുന്നുവെന്നും സുധാകരൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഭരണ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നതിനെയാണ് വിമർശിച്ചത് എന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും തൃക്കാക്കരയിൽ സർക്കാർ ചിലവിൽ പണിയെടുക്കുന്നു എന്നാണ് ഉദ്ദേശിച്ചതെന്നും സുധാകരൻ വിശദീകരണം നൽകിയിരുന്നു വിവാദ പരാമർശത്തിൽ കെ പി സി സി പ്രസിഡന്റിനെതിരെ സി പി ഐ എം നിയമ നടപടികൾ സ്വീകരിച്ചേക്കും ബൂത്ത് തലത്തിലും പ്രതിഷേധം സംഘടിപ്പിക്കാൻ നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൂടാതെ കെ സുധാകരനെതിരെ നിയമ നടപടിയെ കുറിച്ച് സി പി ഐ എം ആലോചിക്കുന്നുണ്ട് എന്നും ഇക്കാര്യത്തിൽ ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നും മന്ത്രി പി രാജീവ് അറിയിച്ചു ആരും ധൈര്യപ്പെടാത്ത കാര്യമാണ് സുധാകരൻ പറഞ്ഞത് സുധാകരനെതിരെ നടപടിയെടുക്കാൻ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വം തയ്യാറാവണമെന്നും പി രാജീവ് ആവശ്യപ്പെട്ടു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും മഹാന്മാരായ പല പ്രസിഡന്റുമാരുണ്ട് ായിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ ആറ് വയസ്സുകാരന്റെ ബുദ്ധിയും ആറാളുടെ വലിപ്പവും വ്യക്തിയാണ് ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് എന്നായിരുന്നു എം എൽ എ എൻ ഷംസീറിന്റെ പ്രതികരണം